ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവന ആയിക്കിട്ടെ, പണം മുഴുവൻ എടുത്ത് ഇളവാക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അച്ഛൻ ജയിക്കും ഉറപ്പാണ്. അത് ശരിയാ. ഇനി അഥവാ തോറ്റാ തന്നെ ആ പണം എന്തെങ്കിലും സൈഡ് ബിസിനസിന് ഉപകരിക്കും. പിസാക്കച്ചോടോ, കുഴൽ പണമോ? തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിൽ ഇല്ല. സ്കൂളിൽ പോകാത്തോണ്ട് അവിടെയും തോറ്റിട്ട്. ഞാൻ ഉദ്ദേശിച്ച എന്നെ തന്നെയാ. വന്നല്ലോ എതിർകക്ഷി. അയ്യോ, ദേ അങ്ങോട്ട് കൊടുക്കടി. വോട്ട് ചോദിച്ച് തെണ്ടി തെരിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുക. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി ഇറങ്ങിയിരിക്കുക. സംശയമുണ്ടോ? കഷ്ടാൽ കഷ്ടം. അച്ഛനെ കിട്ടേണ്ട കുറച്ച് വോട്ടുകൾ പിടിക്കുമായിരിക്കും, എന്നിട്ട് ജയിക്കൂ. അതുമില്ല. അതുകൊണ്ട് ആർക്കാ നേട്ടം? ജനപക്ഷ മുന്നണിക്ക്. ഏയ്, യവൻ കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല. ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ? ഈ കുടുംബത്തിന് പോലും ഒരു വോട്ട് കിട്ടിവിടാനൊക്കെ. ഇവിടുന്ന് ഒരു വോട്ട് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ അമ്മയുടെ. അല്ലേ അമ്മയുടെ വോട്ട് ചോദിക്കാൻ വന്നേക്കണം. വോട്ട് ചോദിക്കാമെന്ന മകനെ അട്ടിപ്പായിക്കണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 25 വർഷമായിട്ട് എന്റെ നാട്ടുകാർ എനിക്ക് തീരെഴുതി തന്നിട്ടുള്ള മണ്ഡലമാണ് ചിറ്റാരിക്കര. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, എന്ന് എതിർ പാർട്ടിക്കാർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ചിറ്റാരിക്കരയിൽ നിന്നും കേരളക്കര മൊത്തം KSRTC ബസ് സർവീസ് ഇല്ലേ? ഗതാഗത മന്ത്രി ആയിരുന്നപ്പോ ഞാൻ ചെയ്തതായി ഈ നാടിന് വേണ്ടി ഇതൊക്കെ. ഇനി ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട്, അതാണ് എന്റെ സ്വപ്നം. പട്ടിണി പാവങ്ങൾക്ക് എയർപോർട്ട് അത്യാവശ്യമല്ലേ? ലണ്ടനിൽ പോവാൻ. അതെന്തിന്? വിളിക്കിരിക്കാൻ. ഈ നാടിനെ സ്വർഗതുല്യമാക്കാൻ നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് മന്ത്രിയാക്കി ചിറ്റാരിക്കരയുടെ പാരമ്പര്യം നിലനിർത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി രണ്ട് പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന വി കൃഷ്ണകുമാറിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. സ്വന്തം അച്ഛനെതിരെ മത്സരിക്കുന്നാണോ ലഡു? പ്രിയമുള്ളവരെ, ബഹുമാന്യരായ എന്റെ രണ്ട് എതിർ സ്ഥാനാർത്ഥികളുടെ മോഹനസുന്ദര വാഗ്ദാനങ്ങളും വീരവാദങ്ങളും നിങ്ങൾ കേട്ടു കഴിഞ്ഞു. നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശക്തമായ രണ്ട് മുന്നണികൾക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ. വിജയസാധ്യത വളരെ കുറവായി എനിക്ക്. ഇവിടുത്തെ പല പ്രമുഖ വ്യവസായികളും പ്രമാണിമാരും കുറച്ച് പാരിതോഷികങ്ങൾ തന്നിട്ടുണ്ട്. ഇത് 500,000 രൂപയുണ്ട്. നമ്മുടെ മുന്നിലിരിക്കുന്ന നന്മ നിറഞ്ഞ ശ്രീ ചാണ്ടിച്ചൻ സംഭാവനയായി തന്നതാണ് ഈ തുക. ഇത് 300,000 വ്യവസായ പ്രമുഖൻ കോശിയുടെ വക. ഇത് 200,000 അബ്കാരി നമ്പീശന്റെ വക. ഇത് 100,000 കോൺട്രാക്ടർ സരസന്റെ വക. വിജയ സാധ്യത ഒട്ടുമില്ലാത്ത എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് എത്രയൊക്കെ കിട്ടി കാണും. ഈ ചിറ്റാരിക്കരയുടെ അഭിമാനമായ സന്മനസ്സുള്ള ചാണ്ടിച്ചൻ, ചാണ്ടിച്ചൻ പറയണം താങ്കൾ എത്ര രൂപ സംഭാവനയായിട്ട് കൊടുത്തു എന്ന്. ആ നല്ല മനസ്സ് ജനങ്ങളൊക്കെ ഒന്ന് അറിയട്ടെന്ന്. ജനാർദ്ദനം പിള്ളക്ക് 10,00,000. മേനോൻ സാറിന് 20,00,000 അല്ലെ? സത്യമാണെന്നുണ പറയല്ല, പണം പിടിച്ചു. താങ്ക് യു ചാണ്ടിച്ചൻ. കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. എങ്ങനെയുണ്ട്, ടിവിയിൽ വരുവ? കേട്ടല്ലോ, ഇതുപോലെ എത്ര എത്ര ലക്ഷങ്ങൾ ഇവരുടെ കൈകളിൽ എത്തിക്കാണും. അതിവിടെ വെളിപ്പെടുത്താൻ ഈ സ്ഥാനാർത്ഥികൾ തയ്യാറാണോ? ബഹുമാന്യരെ, ഈ പണം കൊണ്ട് എന്റെ പോസ്റ്ററുകൾ അച്ചടിച്ച് ഈ മണ്ഡലം മുഴുവൻ ഒട്ടിക്കാം, ബാനറുകൾ കെട്ടാം, വോട്ടുകൾ വിലക്കി വാങ്ങാം. പക്ഷേ ഞാനത് ചെയ്യില്ല. 25 കൊല്ലമായിട്ട് നിങ്ങൾ ജയിപ്പിച്ചുവിടുന്ന ശ്രീ ബാലഗംഗാധര മേനോന്റെ മണ്ഡലത്തിലെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഉണ്ടോ? അത്യാവശ്യ സൗകര്യങ്ങളുണ്ടോ? പ്രിയമുള്ളവരെ, ചാണ്ടിച്ചു നന്ദി 500,000 രൂപ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിന് ആംബുലൻസിനും മറ്റുള്ള സൗകര്യങ്ങൾക്കും വേണ്ടി ചാണ്ടിച്ചിന്റെ പേരിൽ ഞാനിത് ഇന്ത്യ വിഷയേൽപ്പിച്ചു കൊള്ളുന്നു. സുഹൃത്തുക്കളെ, ബാക്കിയുള്ള ഈ തുക പാവപ്പെട്ട കുട്ടികളുടെ പഠിപ്പിനും ഭക്ഷണത്തിനും അതുപോലെ ആരോരുമില്ലാത്ത വൃദ്ധജനങ്ങളുടെ സൗജന്യ ചികിത്സയ്ക്കുമായി ഈ തുക തന്ന ആളുകളുടെ പേരിൽ തന്നെ ഞാനിത് ഇന്ത്യ വിഷ്ണു കൈമാറുന്നു. ജയ് ഹിന്ദ്. Thank you.
പന്ത്രണ്ടാം നിയമസഭയിലേക്ക് നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ 72% വോട്ട് രേഖപ്പെടുത്തി. വിവിധ കൗണ്ടിംഗ് സെന്ററുകളിലായി രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ആകെയുള്ള 140 സീറ്റുകളിൽ ഫലമറിഞ്ഞ 120 മണ്ഡലങ്ങളിൽ KDF 61 ജനപക്ഷ മുന്നണി 59 സീറ്റും നേടിയിട്ടുണ്ട്. കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ പോകുന്ന പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ അടുത്ത മന്ത്രിസഭ ഒരു തൂക്ക് മന്ത്രിസഭയായിരിക്കും. ഹലോ, എണ്ണിത്തീരാറായോ? ജനപക്ഷ മുന്നണി സ്ഥാനാർത്ഥി 4612 വോട്ടിന് അച്ഛൻ ലീഡ് ചെയ്യുന്നുണ്ട്. അടുത്ത സിഎം അച്ഛൻ തന്നെ. ഇപ്പോൾ കിട്ടിയ വാർത്ത, പുതുശ്ശേരി മണ്ഡലത്തിൽ KDF സ്ഥാനാർത്ഥി തൊമ്മൻ ചാക്കോ 4000 വോട്ടുകൾക്ക് വിജയിച്ചു. ഇത്തവണയും ഭരണം ലഭിച്ചാൽ KDF മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാണ് തൊമ്മൻ ചാക്കോ. വയനാട് ജില്ലയിലെ സംവരണ സീറ്റിൽ KDF സ്ഥാനാർത്ഥിയും ആദിവാസി നേതാവുമായ ശ്രീ പൊറ്റക്കുഴി ചെല്ലപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ കിട്ടിയ വാർത്ത, ചിറ്റാരിക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായി. സംസ്ഥാനം ഏറെ ഉറ്റുനോക്കിയ മണ്ഡലമായിരുന്നു ചിറ്റാരിക്കര. മുൻ മന്ത്രിയും KDF സ്ഥാനാർത്ഥിയുമായ ശ്രീ ബാലഗംഗാധര മേനോൻ മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇരു മുന്നണികളെയും പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കൃഷ്ണകുമാർ വിജയിച്ചിരിക്കുന്നു. KDFന്റെ സജീവ പ്രവർത്തകനും യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിലാണ് രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതയെ ചൊല്ലി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത്. നമസ്കാരം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയായപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം ആർക്കും ലഭിക്കാത്തതിനാൽ കേരള രാഷ്ട്രീയം അനിശ്ചിതത്വത്തിൽ. ഇരു മുന്നണികളും സജീവ ചർച്ചയിലാണ്. കഴിഞ്ഞ തവണ 100 സീറ്റ് നേടിയ മുന്നണിയാ ഇത്തവണ അത് 70 സീറ്റിൽ ഒതുങ്ങി. അത് നിങ്ങളുടെ ഭരണത്തിന്റെ നേട്ടാ. അത് നിങ്ങൾ കാലുവാരിയോണ്ട് സംഭവിച്ചതാ. ഇങ്ങനെ പരസ്പരം പഴിയാരാതെ ഇനി എന്ത് വേണമെന്നാണ് ആലോചിക്കേണ്ടത്? എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. ഇയാള് രാജിവെക്കാൻ ഇവിടെ ആരും മുഖ്യമന്ത്രി ആയിട്ടില്ലടോ. നമുക്ക് ഇവിടെ ഭരിക്കാൻ പറ്റുമെന്ന് ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും 69 സീറ്റ് വെച്ച് പ്രതിപക്ഷത്തിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ കൃഷ്ണകുമാർ നമ്മളോടൊപ്പം നിന്നാലേ നമുക്ക് ഭരിക്കാൻ പറ്റൂ. എന്നാലേ 71 തികയൂ. കൃഷ്ണകുമാർ അതിന് തയ്യാറാവോ? സീറ്റ് കൊടുക്കാത്തതിന്റെ ദേഷ്യം കാണില്ലേ? ഞാൻ ഇതിനെ കുറിച്ച് അവനോടൊന്ന് സംസാരിച്ചു. അവൻ ഇങ്ങോട്ടൊന്ന് വരാമെന്ന് അർത്ഥസമ്മതം മൂളിയിട്ടുണ്ട്. മേനോ മത്സരിക്കണ്ട, മോം മത്സരിച്ചാ മതിയെന്ന് ഈ മേനോനോട് ഞാൻ 100 വട്ടം പറഞ്ഞതാ, താ കേട്ടില്ല. അതെന്റെ രാഷ്ട്രീയ തന്ത്രം. നിന്റെ മകനെ നിർത്തിയിരുന്നെങ്കിൽ പ്രതിപക്ഷം പറയും മക്കൾ രാഷ്ട്രീയമെന്ന്. അച്ഛന്റെ പിൻബലമില്ലാതെ മക്കൾ സ്വയം വളരണം, അവനത് തെളിയിച്ചു. അതിനുവേണ്ടിയാ ഞാൻ എതിർത്തത്. മിടുക്കൻ എന്നോട് പിണക്കൊന്നുമില്ല. എന്തിന്? ഇത് പൊളിറ്റിക്സ് അല്ലേ? ഇവിടെ വേണ്ടത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ? നീ ഇരിക്കടാ, അങ്ങോട്ട് ഇരിക്കേ. വേണ്ട സാർ. കൃഷ്ണകുമാറിന്റെ പിന്തുണ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? ഞാൻ പിന്തുണച്ചാലേ KDFന് മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു വന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. പക്ഷെ ഒരു ഡിമാൻഡുണ്ട്. ആഭ്യന്തരം എനിക്ക് കിട്ടണം. ഞാനാ കാര്യം പറയാനിരിക്കുന്നു. ഹോം മിനിസ്റ്റർ ആകാനോ? അത് നടപ്പില്ല. മന്ത്രിയാകണമെങ്കിൽ വകുപ്പിനെ കുറിച്ച് അറിയണം, പ്രവൃത്തി വരികയും വേണം. ആരതൊക്കെ പഠിച്ചിട്ട് ഇവിടെ മന്ത്രിയാകണത്? ദിവാരേട്ടൻ ഗതാഗത മന്ത്രിയായിട്ട് ഇരുന്നിട്ടില്ലേ? പണ്ടങ്ങോ ബസ് കയറിയതാണോ പ്രവൃത്തി പരിചയം? വണ്ടി ഓടിക്കാൻ അറിയോ ദിവാരേട്ടന്? വേണ്ട, ആക്സിലേറ്റർ ക്ലച്ചും ബ്രേക്കും തിരിച്ചറിയോ? ഇല്ല. ഇതായിരിക്കണേ കിഴിപ്പുള്ളി സാറ്. പണ്ട് വിദ്യശക്തി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളല്ലേ, ഒന്ന് ചോദിച്ചോട്ടെ ഈ വിദ്യശക്തി എങ്ങനെ ഉണ്ടാക്കുന്നേ? പറയട്ടെ. അത് വെള്ളത്തിൽ നിന്ന് ആണോ? പിന്നെന്താ വെള്ളത്തിൽ തൊട്ട ഷോക്ക് അടിക്കാത്ത? അതൊക്കെന്തിനാ നമ്മളറിയുന്നേ? സ്വിച്ച് ഇട്ടാ കറണ്ട് വരുന്നുണ്ടോ? അത് മാത്രം അറിഞ്ഞാ മതി. അതറിയില്ല. എവൻ പറയുന്നേലും കാര്യമുണ്ടെന്നേ.
പിന്നെന്താ ഷോക്കടിക്കാത്ത? നമ്മളെന്തിനാ വല്ലവന്റെയും കാര്യങ്ങൾ ആലോചിച്ച് തലമുണ്ടാക്കുന്നത്? ഏതൊരു ജോലിക്കുണ്ട് യോഗ്യത ടെസ്റ്റ്? സത്യത്തിൽ മന്ത്രിയാകാനും വേണം ഒരു പരീക്ഷ. ഈ ഐ എസ് ഐ പി എസ് ഒക്കെ പോലെ ഐ ഐ പി എസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അത് പഠിക്കണം. അല്ലെങ്കിൽ വേണ്ട, മിനിമം യോഗ്യത 10th class പാസ്സാവണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലരും ഓടിപ്പോയി. ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു പരീക്ഷയാ. ആ പരീക്ഷ പാസ്സായവർക്ക് മാത്രമേ മന്ത്രിയാവാൻ പറ്റൂ. അതൊരു പരീക്ഷയല്ല സാറേ, പരീക്ഷണമാണ്. ഇവനെങ്കിലും ശരിയാവോ എന്നുള്ള ജനങ്ങളുടെ പരീക്ഷണം. ഇനി നിങ്ങൾ ഇവിടുന്ന് ജയിപ്പിച്ചോ, ഞാൻ പറയാതെ ആരും നിർത്തരുത്. മണമുള്ള നേതാവേ, ആയിരം ആയിരം പിന്നാലെ. എന്തിനാ ഇങ്ങനെ ഓരോന്നിനെ സൃഷ്ടിക്കുന്നത്? അപ്പൊ സാറേ, എന്റെ കക്ഷി മത്സരിച്ച 3 seats ഞങ്ങൾ വിജയം കണ്ടെത്തി കഴിഞ്ഞു. ഇവരുന്ന് മന്ത്രിസഭയിൽ അഭ്യന്തരം തന്നെ പിടിക്കാനാണ് എന്റെ തീരുമാനം. അതെ, എങ്കിലും ഞാൻ ഇറങ്ങാണ്. അയ്യോ, പോകല്ലേ പോകല്ലേ, നമുക്ക് ചർച്ച ചെയ്യാം. എന്റെ തീരുമാനത്തിൽ മാറ്റൂല, ഇല്ലെങ്കിൽ വീണ്ടും ഒരു ഇലക്ഷൻ നേരിടാൻ തയ്യാറാണ്. അല്ല, ഞാൻ പറയുന്നൊന്ന് കേക്ക്. തിരക്ക് വേണ്ട, നിങ്ങൾ സമയെടുത്ത് ആലോചിച്ചിട്ട് മതി. അവൻ പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല. ആഭ്യന്തരം അവന് തന്നെ കൊടുക്കണം. ആഭ്യന്തരം വിട്ടിട്ട് കാലിരിക്കില്ല. അഭ്യന്തരം അഭ്യന്തരം എന്ന് പറയാൻ തനിക്ക് എന്ത് യോഗ്യതയാണോ ഉള്ളത്, മന്ത്രിസഭ ഉണ്ടാക്കാൻ അവൻ വേണം. കൃഷ്ണകുമാർ തനിക്കറിയോ? എന്നെ ഒന്നുകൂടെ വന്നേ, അവൻ പണങ്ങി പോയതാണോ? കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണം. ഞാൻ ആരുടെ കാല് പിടിക്കണം പറഞ്ഞേ? തന്റെ കാല് പിടിക്കണോ? തന്റെ മോന്റെ കാല് പിടിക്കണോ? ഞാൻ ആരുടെയും പിടിക്കാൻ തയ്യാറാ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. പക്വതയില്ലാത്ത ഒരുത്തന്റെ കയ്യിൽ ആഭ്യന്തരം കൊടുക്കാൻ അവന്റെ പറകലി ഞാനില്ലടോ. അവനെ മുന്നിൽ നിർത്തി ഞാൻ ഭരിക്കും. ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും ആഭ്യന്തരം ഞാൻ വിട്ടു തരില്ല. തനിക്ക് കൈയിട്ട് വരാൻ പറ്റിയ ഒരു വകുപ്പ് തന്നാ പോരെ. തരാം എങ്കിൽ വനം മതി, നമുക്ക് സാവധാനം വെളുപ്പിച്ചെടുക്കാതെ. അതിന് യോഗ്യതയിലൊന്നും മാത്രം ആരും പറയരുത്, കാരണം ഞാൻ കാരന്റെ മകനാണ്.